മോള് ഒളിച്ചോടി പോയ വീഡിയോ ഇടുന്ന അച്ഛനും അമ്മമാരും ഉണ്ട്. വീട്ടുകാര് സ്വന്തം മോളല്ലേ ഇങ്ങനെ സൈബർ ബുള്ളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന അത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല. പൊന്നി ഒരു കറവപ്പശുവാണ്. പൊന്നി തിരിച്ചു വരുവോ? ജോളിയിലൂടെ നിങ്ങള് മറ്റേ സൈനൈഡ് വാങ്ങിയത് എവിടെ വെച്ച പോലെ ന്യൂ ജനറേഷൻ അത്രയും പ്രശ്നമില്ല. മറ്റുള്ള വീട്ടിൽ നിന്ന് നടന്നാലും അവരങ്ങോട്ട് കിട്ടും പോയാലും തിരക്കാറില്ല. അവർക്ക് ചാനൽ ഉണ്ട്, വീഡിയോ ഇടുന്നു, കണ്ടന്റ് കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുന്നത് ആ കൊച്ചിന്റെ ഭാവിയല്ലേ. പുറത്ത് പറഞ്ഞോട് പേഴ്സണലി എനിക്ക് പൊന്നി രണ്ടു ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. അത് പൊന്നി ആരെങ്കിലും മോഷ്ടിച്ചാണോ തന്നെ ഇറങ്ങി പോയതാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ പൊന്നിയെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പൊന്നിയെ നോക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അപ്പം ആരാണ് പൊന്നി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആരാണ് പൊന്നി? പൊന്നിയെ കൊണ്ടാണ് എല്ലാരും ജീവിക്കുന്നത്. പൊന്നി ഒരു കറവപ്പശുവാണ്. പൊന്നിയുടെ പാല് കുടിച്ച് ജീവിക്കുന്നവരൊക്കെ വിഷമത്തിലായില്ലേ? ആയില്ലേ? പാല് വിറ്റ് ജീവിക്കുന്നവര് വിഷമത്തിലായില്ലേ? അച്ഛനും അമ്മയും ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് അതിന്റെ അല്ലേ, എന്നിട്ട് അവരെന്തോ ഒരു ചെറുക്കനാണെങ്കിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കും, അങ്ങനെ എന്തോ സംഭവം എന്തോന്ന് അറിയത്തില്ല. ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ ഇങ്ങനെ ഒരു എന്തോ ഒരു കണ്ട പെട്ടെന്ന് ഈ പൊന്നി എന്നൊക്കെ ചോദിച്ചപ്പോ മനസ്സിലായില്ല. ഇപ്പൊ അടി നടക്കുന്നില്ല. ഞാൻ ആദ്യം വെറുതെ കണ്ടിരുന്നപ്പോ കാണില്ല കേട്ടോ. ഇനിയിപ്പൊ ഈ ഇഷ്യൂ വന്നപ്പോ ഞാൻ ഇപ്പൊ നോക്കിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറെ പറഞ്ഞുണ്ട്. അത്ര ശ്രദ്ധിച്ചില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ പറയലേക്ക് മൊത്തം കേൾക്കാനും ഇഷ്ടാവില്ല. ഏ മൊത്തം ഞാൻ കേട്ടില്ല, എനിക്ക് ഇഷ്ടായില്ല. കരഞ്ഞു വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ആ എനിക്ക് അത് ഫുള്ള് കേൾക്കൊക്കെ ഇഷ്ടായില്ല. ഞാൻ ഒരമ്മയും അച്ഛനും കൂടി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് മൊത്തം ഞാൻ കേട്ടില്ല. പൊന്നു ഇങ്ങനെ പോയി ഇതൊക്കെ പറഞ്ഞു. പിന്നെ സ്പാർട്ടേന്റെ കുറച്ച് എന്തൊക്കെയോ അന്നൊക്കെ അങ്ങനെ അല്ലാതെ അതെനിക്ക് അത്ര ഇഷ്ടമില്ല. അത് അങ്ങനെ വിളിച്ച് പറയണമെന്ന് തീരെ ഇഷ്ടമായി. ഞാൻ മുഴുവൻ വീഡിയോ കണ്ടിട്ടില്ല. അപ്പൊ കണ്ടിട്ടില്ല, മുഴുവൻ കണ്ടില്ല. അല്ല പറയരുതല്ലോ, മോശമല്ലേ. നമ്മുടെ വീടിനകത്ത് ഉള്ള ആൾക്കാരുടെ ബന്ധവും അവർ തമ്മിലുള്ള ആ ഒരു ഡീപ്നെസ്സും അവനകത്തുള്ളവർക്കേ അറിയത്തുള്ളൂ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നതെന്ന് അവർ പെരുമാറുന്നതെന്ന് അതിനകത്തുള്ളവർക്കേ അറിയത്തുള്ളൂ. പുറത്തുള്ളവർക്ക് അത് വെറും കാഴ്ചക്കാരാണ്. അവർക്ക് ഇത് പൂർണ്ണമായിട്ടും ആ വ്യക്തികളെ അറിയില്ല. അപ്പോൾ അവരത് നല്ല രീതിയിലും ചീത്ത രീതിയിലും പ്രതികരിക്കാം. അപ്പോൾ അവർ പ്രതികരിക്കുന്നതായിരിക്കത്തില്ല സത്യം. കാരണം ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് കൃത്യമായിട്ട് ആ അംഗങ്ങളെ പരസ്പരം അറിയത്തുള്ളൂ. അപ്പോൾ കഴിവതും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ തീർക്കുന്നതാണ് നല്ലത്. പുറം ലോകത്തെ അറിയിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫലമായിരിക്കത്തില്ല തിരിച്ച് കിട്ടുന്നത്. ഇവർ പ്ലാൻ ചെയ്ത് വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്ന് തോന്നുന്നത്? അത് പ്ലാൻ ചെയ്ത്, അതായത് ഈ കുട്ടി ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞത് അതൊരു പ്ലാനിങ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇവർക്ക് ആ വീഡിയോയ്ക്ക് 14 ലക്ഷം വ്യൂ ആണ് കയറിയിരിക്കുന്നത്. അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവരെങ്ങനെയാണ്. നമുക്ക് അതിനെപ്പറ്റിയും ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പലതും തോന്നാമല്ലോ. ശരിക്കും ഉള്ള സംഭവിച്ച എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വിധിക്കാനായിട്ട് നമ്മളാളല്ല. കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കാരണം. അകത്ത് നിൽക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തുള്ളൂ. പുറത്തുനിന്നുള്ള വ്യൂവേഴ്സിന് എന്തും പറയാം, എനിക്കും പറയാം, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയാം. അത് ആ ഫാമിലി നടക്കുന്നതായിട്ട് യാതൊരു ബന്ധമില്ലാത്തതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാൽ, അപ്പം നമ്മുടെ വീട്ടിൽ വലിയ ഭൂകമ്പം നടന്നാലും മൈൻഡ് ചെയ്യാതെ ജനങ്ങാതിരിക്കും. പക്ഷേ തൊട്ടപ്പുറത്തുനിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടാലും അതറിയാനുള്ള ആകാംക്ഷ അവിടെ എങ്ങനെ സംഭവിച്ചു. അത് കേരളീയറിന് പൊതുവെയുള്ള ഒരു ഇപ്പോൾ മാറി വരുന്നുണ്ട്. പുതിയ തലമുറയ്ക്കതില്ല. ന്യൂ ജനറേഷൻ അത്രയും പ്രശ്നമില്ല. മറ്റുള്ള വീട്ടിൽ നിന്ന് നടന്നാലും അവരങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും തിരക്കാറില്ല. അതേസമയം പണ്ടത്തെ രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന കുറേയധികം പേര് ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു. നാം യൂറോപ്യൻ കൾച്ചർ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം, യൂറോപ്യനിലെ എല്ലാ കൾച്ചറും നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അവിടുത്തെ ചില രീതികൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കേരളത്തിലെ ഉള്ളവർ കുറച്ചും കൂടെ ഒന്ന് മാറിയാൽ നല്ലതായിരിക്കും. പേഴ്സണലി എനിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. മേ ബി പൈസ വെച്ചിട്ടായിരിക്കാം എന്തോ, എനിക്ക് തോന്നുന്നില്ല. ഇമോഷണലി പൈസ വെച്ച് പൈസ എന്നൊരു ഇതിൽ പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. പുറത്ത് പറയണ്ട, നമ്മുടെ ആ ഒരു നാല് ചോരങ്ങളിൽ ഒതുങ്ങേണ്ട കാര്യങ്ങളല്ലേ. പിന്നെ അവരിത്ര ഫേമസ് ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് അങ്ങനെ പറയേണ്ടി വന്നതായിരിക്കാം. ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ഒരവസ്ഥ ഉള്ളതുകൊണ്ടായിരിക്കാം. അത് ശരിയായിട്ടുള്ളതല്ല. വീട്ടിലെ കാര്യം വീട്ടിൽ തന്നെ പറയണം. ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞ് കമൻറ്റിൽ കുറേ പേര് അവരെ ചീത്ത പറയും, ഇവർ അവരെ പറയും, അടിയോടടി. അപ്പം ഈ ഒരു ഈ സംഭവം പ്രീ പ്ലാൻഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് ഇവരിങ്ങനെ എപ്പിസോഡ് എപ്പിസോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി തോന്നുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ വീഡിയോ എനിക്കങ്ങനെ തോന്നിയില്ലായിരുന്നു. അവർ അച്ഛനും അമ്മയും ഇരുന്ന് കരച്ചിരുന്ന പരിപാടിയൊക്കെ കണ്ടപ്പം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്കും തോന്നി ചെറുതായിട്ട്. ഇവർ വീട്ടുകാർ സ്വന്തം മോളല്ലേ ഇങ്ങനെ സൈബർ ബുള്ളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന അത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല.
ഇവർക്ക് ഇനി ജീവിക്കാനുള്ളതല്ലേ. അപ്പം അവര് കല്യാണം കഴിച്ചു, അവര് ലൈഫ് മുന്നോട്ട് പോകണ്ടേ, അതിനിടയ്ക്ക് കയറിയിട്ട് വരും, എന്നിട്ട് നാട്ടുകാരോട് പറയുക ഞങ്ങളെ പറ്റിച്ചിട്ട് പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞു. പൈസ എന്ന കാര്യം ഉദ്ദേശിച്ചിട്ട് മാത്രമായിരിക്കും അവർ ചെയ്യുന്നത്? പൈസ ഉദ്ദേശിച്ചിട്ട് മാത്രമാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിലും ശരിയല്ല. വല്ലോറം വീട്ടിലെ കാര്യം പറയാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമല്ലേ, അപ്പൊ എല്ലാരും കാണുമോ? വല്ലോറം വീട്ടിലെ കാര്യം എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണ്, അവരിടന്ന് കരയുന്ന കാണാൻ ഇഷ്ടമാണ്. നമ്മൾ പറയും അയ്യോ കഷ്ടമായിപ്പോയി, പക്ഷെ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ വേണം. ഇതിന് മുന്നേ ഒരു ഇഷ്യൂ വന്നിട്ട് എന്തോ പഠിപ്പിക്കുന്ന എന്തോ, ഇപ്പൊ എല്ലാരും അതിന്റെ അതും പറഞ്ഞല്ലേ, അന്നേ പറഞ്ഞല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വെറുതെ ഒന്നിനെ ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ടാക്കുന്നത്. അവർക്ക് ചാനൽ ഉണ്ട്, അതിനകത്ത് വീട് ഇടുന്നു, കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുന്നത് ആ കൊച്ചിന്റെ ഭാവിയല്ലേ. ഇപ്പോഴത്തെ എന്തായിരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി എല്ലാരും എല്ലാം പുറത്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതാണൊക്കെ. അപ്പോ ആവാം ആവാണ്ടിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല. എന്താ ആ കുട്ടിക്ക് അങ്ങനെ പോകുന്നതായിരുന്നു ഇഷ്ടം, ഇപ്പൊ വീട്ടുകാർ സമ്മതിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവത്തില്ലായിരുന്നു. ഇപ്പം പൈസ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും പലവിധം ചെയ്യുന്നുണ്ട്, പല രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊന്നും ആകാൻ സാധ്യതയുണ്ട്, അത് നമുക്ക് ഡീപ്പായിട്ട് അറിഞ്ഞാൽ മാത്രം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. ആലോചിക്കണം, പക്ഷെ അച്ഛനും അമ്മിനെയും ആലോചിക്കണ്ടേ? ആലോചിക്കണം, പക്ഷെ അവരിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ശരിയാണോ വെച്ചാൽ രണ്ടു ഭാഗവും ചിന്തിക്കണം, ശരിയാണെന്ന് അവരുടെ ഭാഗം, ശരിയില്ലെന്ന് അച്ഛനും അമ്മയുടെയും ഭാഗം. ഇവരൊരു പ്ലാൻ ആയിട്ടുള്ള പരിപാടി, പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടിയായിട്ട് തോന്നുന്നുണ്ട്. കാരണം വ്യൂ കൂടിക്കഴിഞ്ഞാൽ പൈസ കൂടും, പൈസ കിട്ടും. ഈ മോൾ ഉൾപ്പെടെ പ്ലാൻഡ് ആയിട്ട് പരിപാടിയാണെന്ന് തോന്നുന്നുണ്ടോ? ചേട്ടൻ തോന്നുന്നുണ്ടോ പ്ലാൻഡ് ആയിട്ടാണ് ഇവര് ആയിരിക്കും? അല്ലാതെ എങ്ങനെ ജീവിതം വെച്ചിട്ട് ആരെങ്കിലും പൈസ ഉണ്ടാക്കോ? അറിയില്ല, അങ്ങനെ ഒരു കാര്യം വെച്ചിട്ട് ഉണ്ടാക്കാൻ സാധ്യത കമ്മിയാണ്, ചിലര് അങ്ങനെ ഉള്ളവരും ഉണ്ടായിരിക്കും. ഈ ഇഷ്യൂ അവര് വളരെ വലുതാക്കി കൊണ്ടുവരുമല്ലേ, അപ്പൊ എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? ഈ കാരണം വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഒക്കെ ഓക്കെ, ഒരു വീഡിയോ കൊണ്ട് ഓക്കെ, ഇപ്പം വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോക്ക് പുറമെ വീഡിയോ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇതൊരു പൈസ ലാഭമായിട്ട് മാത്രം അവരുടെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നുന്നുണ്ടോ? ലൈക്ക് കിട്ടും, പൈസ കിട്ടും, അതിന് വേണ്ടി മോള് ഒളിച്ചോടി പോയതിന് വീഡിയോ ഇടുന്ന അച്ഛനും അമ്മമാരുണ്ടോ? ഇത് ശരിക്കും മോൾ ഒളിച്ചോടി പോയത് തന്നെയാണോ അതോ അവര് പ്ലാൻ ചെയ്ത് ഇറക്കുന്നതാണോ? അതിനെ പറ്റി അറിയത്തില്ലല്ലോ. ഇത് കാണാതെ, ഇത് ഒന്നും അറിയാതെ കാണുന്ന വീഡിയോ കാണാൻ നമ്മള് വണ്ണമാര്. അതെ, ഞാൻ ആക്ച്വലി ഇത് യൂട്യൂബിൽ സ്റ്റോറി ആയിട്ട് അവര് തന്നെ ഇട്ടത് കണ്ടത്. കൊച്ചിന് നേരത്തെ ഒരു പയ്യനായിട്ട് എൻഗേജ്മെന്റ് ആയെന്നാണ് അവര് പറയുന്നത്. അവർ എട്ട് വർഷം, അപ്പൊ 3 വർഷം മുന്നേ തൊട്ടാണ് ഇവര്, 4 വർഷമായിട്ട് ഈ പെണ്ണിന് ഇഷ്ടം ആണെന്നാണ് പറഞ്ഞത് ഈ ചെറുക്കനായിട്ട്. അപ്പം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ എൻഗേജ്മെന്റ് പിക്കിനകത്ത് ആ പെണ്ണ് നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആരുടെ ഭാഗത്താ ശരി തെറ്റെന്ന് പറയുന്നത്? അറ്റ്ലീസ്റ്റ് ആ ചെറുക്കനോടെങ്കിലും പറയായിരുന്നു. അക്ഷയോട് പറയായിരുന്നു, അതെ അക്ഷയോട് പറയായിരുന്നു, വെറുതെ അച്ഛർക്കന്റെ ജീവിതം ഇതിലാക്കണ്ടായിരുന്നല്ലോ. അവക്ക് ഒന്നും പറയായിരുന്നു, അച്ഛനെ അമ്മനെ നോക്കണ്ട, അവൾക്ക് ആ ചെറുക്കനോട് കാര്യം പറയായിരുന്നു.